അതുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് ടെക്സ്റ്റൈൽ ഫാക്ടറി വരുന്നില്ല എന്നതുപോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുക അത് കേരളത്തിന്റെ ഒരു സ്റ്റൈലല്ല കേരളം സ്വീകരിച്ച ഒരു മാതൃകയുമല്ല കേരളം വെൽക്കം ചെയ്യുന്ന ഒരു മോഡലും അല്ല കേരളത്തിൻ്റെ ഡിഫറൻ്റ് ആയ സംഗതിയാണ് അതിന്റെ കണക്കെടുത്ത് നോക്കൂ നിങ്ങൾ അതുകൊണ്ടാണ് നീതി ആയോഗ് പറയുന്നത് നമ്മൾ മുന്നോട്ട് പോവുകയാണെന്ന് പിന്നെ ആന്ധ്രയും തമിഴ്നാടിനെയും അതിന്റെ ശൈലിയും വെച്ച് അളക്കരുന്ന് എനിക്ക് ഈ രാജ്യത്ത് വ്യാവസായികമായിട്ടും സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളാണ് സാർ ഈ രാജ്യത്ത് നോക്കൂ ഈ സ്റ്റാർട്ടപ്പ് പദ്ധതികൾ കേരളത്തിൽ തന്നെ സ്റ്റാർട്ടപ്പ് കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഇരുപത്തി അയ്യായിരത്തോളം സ്റ്റാർട്ടപ്പ് പദ്ധതികളുണ്ട് ആ സ്റ്റാർട്ടപ്പ് പദ്ധതികൾക്ക് തുടക്കം കുറിച്ച ആരാ സം കേന്ദ്ര സർക്കാരാണ് മോഡി സർക്കാർ വരുന്നതിന് മുമ്പ് കേരളത്തിൽ എത്ര സ്റ്റാർട്ടപ്പ് പദ്ധതികൾ ഉണ്ടായിരുന്നു സ്റ്റാർട്ടപ്പ് പദ്ധതികൾ മാത്രം ഈ കേരളത്തിൽ രണ്ടര ലക്ഷം പേർ തൊഴിലെടുക്കുന്നുണ്ട് അതിന് കാരണക്കാരായിട്ടുള്ള പ്രസ്ഥാനം കേന്ദ്ര സർക്കാർ അല്ല സി പി എമ്മിന്റെ പോളിസി അല്ല ഈ ഇന്ത്യയ്ക്കുള്ള വ്യവസായ വകുപ്പിന്റെയും സ്റ്റാർട്ടപ്പ് കാഴ്ചപ്പാടുകൾ അവരെടുക്കുന്ന ഇനീഷ്യേറ്റീവ് ഞാനതിനെക്കുറിച്ച് പറഞ്ഞ തറക്കുന്നില്ല അതിന് വേണമെങ്കിൽ കെ എസ് അരുൺകുമാർ മറുപടി വിട്ടെ ശരുൺകുമാർ നിങ്ങളിപ്പം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏതൊക്കെ പരിക്കുകൾ പരിഹരിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാലും നിരന്തരമായി പറയാൻ അപ്പുറത്ത് പല കാരണങ്ങളുണ്ട് ഏറ്റവും അവസാനം ദിവ്യയുമായി ബന്ധപ്പെട്ട എപ്പിസോഡ് കേരളത്തിൽ ഭരണ പാർട്ടിക്കെതിരെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വികാരം എന്ന് പറയുന്നത് ചെറിയ കാര്യമായിട്ടാണോ നിങ്ങൾ കാണുന്നത് അതിപ്പോഴും വളരെ വലിയ പ്രശ്നമായി നിൽക്കുന്നു നിങ്ങളുടെ രണ്ട് ഡി സികൾ തമ്മിലുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളുടെ തലത്തിൽ പോലും എത്തുന്നതിലേക്ക് നമ്മൾ കാര്യങ്ങളെ കണ്ടു അതുകൊണ്ട് നിങ്ങൾ സേഫ് പൊസിഷനിലാണ് ഇനിയിപ്പോ സംസ്ഥാന രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്നതിന് എന്തുമാത്രം ശരിയുണ്ട് അരുൺകുമാർ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി കുറെ കാര്യങ്ങൾ വാരിക്കോരി പറയുണ്ടായി അപ്പൊ അദ്ദേഹം പല ഏജൻസിയെ പറ്റി കുറിച്ചൊക്കെയാണ് പറഞ്ഞത് ആദ്യം ആ ഡി സി സി കെ പി സി സിക്ക് കൊടുത്ത കത്ത് എങ്ങനെയാണ് ചോർന്നത് ആ കത്തിൽ പറഞ്ഞ ഏക പേരിനെ നിങ്ങൾ എന്തിനാണ് ഒഴിവാക്കിയത് ഇത്തരത്തിൽ കെട്ടിയിറക്കപ്പെട്ട ഒരു സ്ഥാനാർത്ഥി ഡോക്ടർ സരീൻ പറഞ്ഞതുപോലെ എങ്ങനെ എവിടെ നിന്ന് ആരാൽ വന്നു എന്ന് നിങ്ങൾ കണ്ടുപിടിക്കും അതോടൊപ്പം തന്നെ തൃശ്ശൂർ എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ഓട്ട് നിങ്ങളുടെ എങ്ങോട്ട് പോയി അവിടെ നിങ്ങൾ വച്ച കമ്മീഷൻ ആ കമ്മീഷന്റെ റിപ്പോർട്ട് എവിടെ അവിടെ നിങ്ങൾ നടപടിയെടുത്ത ഡി സി സി പ്രസിഡന്റ് എങ്ങോട്ട് പോയി അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ആദ്യം ഒരു അന്വേഷണം ഒക്കെ നടത്ത് നിങ്ങൾ കുറെ ആക്രമണം അങ്ങനെ ആക്രമിക്കുന്നുണ്ട് അത് കുറച്ച് നാളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ശശി തരൂർ എന്താ പറഞ്ഞേ ഡോക്ടർ സരിൻ മികച്ച സ്ഥാനാർത്ഥിയാണ് എന്ന് ഡോക്ടർ ശശി തരൂരിനെ കുട്ടിയുള്ള ഒരു വ്യക്തി പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം അതുപോലെ തന്നെ ഡി സി സി നിങ്ങൾ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞില്ലേ ആരാണ് ഈ രാഹുൽ മാങ്കുട്ടിങ്ങളെ കൊണ്ടുവന്നത് എന്താണ് ആരാണ് ചൂണ്ടിക്കാണിച്ചത് അതായത് ഇവിടെ കോൺഗ്രസിലെ ആഭ്യന്തര കലഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചൂണ്ടിക്കാണിക്കപ്പെട്ട മുഴുവൻ വിഷയങ്ങളും സാധൂകരിക്കുന്ന തരത്തിൽ തന്നെയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി കേരള രാഷ്ട്രീയം പോയത് ഞങ്ങൾ പക്ഷെ അതിൽ വലിയ ഊന്നലൊന്നും കൊടുക്കുന്നില്ല ഞങ്ങൾ കൃത്യമായി കേരളത്തിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ പ്രത്യേകിച്ച് ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ തന്നെ ചർച്ച ചെയ്യുകയാണ്